ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണമായി പലരും പലതാണ് പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണന നയമാണ് തോൽവിക്ക് കാരണമെന്ന് സംഘപരിവാർ നേതാക്കൾ ആരോപിച്ചപ്പോൾ പിണറായി മുണ്ടുടുത്ത മോദിയാണെന്ന നിലപാടായിരുന്നു ചില മുസ്ലിം സാമുദായിക രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടായിരുന്നത്. എന്നാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കിയത് കാരണമാണെന്ന് പറഞ്ഞവരും കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം വഴിയൊരുക്കിയ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെ ഇക്കൂട്ടർ ആരും ഒന്നും പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കേരളത്തിലെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷം എതിർപ്പുന്നയിച്ച സാഹചര്യത്തിൽ മന്ത്രി എം ബി രാജേഷ് നൽകിയ മറുപടി കേട്ടപ്പോഴാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പെർമിറ്റ് ഫീസിന്റെ അവസ്ഥ എന്താണെന്ന് പലർക്കും മനസ്സിലായത്. ഇന്ത്യയിൽ ഏറ്റവും കുറവും നാമമാത്രവുമായിരുന്നു കേരളത്തിലെ പെർമിറ്റ് ഫീസ്. വെറും 7 രൂപയാണ് ചതുരശ്ര മീറ്ററിന് ഉണ്ടായിരുന്നത്, വെറും 7 രൂപ. അതേസമയം സർ, മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത് പരിഷ്കരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരക്കുകൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത്, ഏകപക്ഷീയമായിട്ടല്ല. എന്താണ്, ബാംഗ്ലൂരിൽ 486 രൂപയാണ് ചതുരശ്ര മീറ്ററിന് പെർമിറ്റ് ഫീസ്, അപ്രൂവൽ ഫീസ് എന്നാണ് അവർ പറയുന്നത്. 486 രൂപ ബാംഗ്ലൂരിൽ, ചെന്നൈയിൽ 1201 രൂപ, മുംബൈയിൽ 1286 രൂപ. കേരളത്തിൽ നഗരത്തിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന പരമാവധി എന്നുള്ളത് അത് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണത്തിന് 300 രൂപ, 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള. സർ, ഇതാണ് വസ്തുത. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്ര? 50. 7 രൂപയുണ്ടായിരുന്നത് 50 രൂപയായി വർദ്ധിപ്പിച്ചതാണ്. എന്നാൽ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച് ഒരു വർഷത്തിന് ശേഷം വൈകിയെത്തിയ പ്രതിപക്ഷത്തിന്റെ രോഷത്തെ കളിയാക്കിയ മന്ത്രി മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയതോടെ നിയമസഭയിൽ വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലായി പ്രതിപക്ഷം. ഇപ്പൊ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചതാണെങ്കിൽ അത് 2023 ഏപ്രിൽ മുതലാണ് പരിഷ്കരിച്ചത്. ഇപ്പോ 1 കൊല്ലവും 2 മാസവും കഴിഞ്ഞ് 2024 ജൂൺ 24 അദ്ദേഹത്തിന് രോഷമുണ്ടായത് എന്നത് വളരെ വിചിത്രമായിട്ടൊരു കാര്യമായി തോന്നുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.85% ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് നികുതി വിഹിതമായി കിട്ടിയിരുന്നു. അത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2.5%, 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 1.925% കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60,000 കോടിയോളം രൂപയുടെ ഏകദേശ കണക്ക്, കൃത്യമായ കണക്ക് ധനകാര്യമന്ത്രി പലതവണയോട് പറഞ്ഞിട്ടുണ്ട്, വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നിട്ടും മാത്രമല്ല, ഇതോടൊപ്പം നമ്മൾ കാണും 18ൽ പ്രളയമുണ്ടായി, 19ൽ പ്രളയമുണ്ടായി, കോവിഡ് ഉണ്ടായി. ഇതെല്ലാം കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചയെയും തടസ്സപ്പെടുത്തിയ ഘടകങ്ങളാണ്. അതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം കേരളം റെക്കോർഡ് വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഈ ദുഷ്കരമായ സാഹചര്യങ്ങളിലും ഈ പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവിൽ പരിഹരിക്കാനോ തലയിൽ കെട്ടിവെച്ച് പരിഹരിക്കാനോ ശ്രമിക്കാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന കാര്യം ഞാൻ ബഹുമാനപ്പെട്ട അംഗത്തെ ഓർമ്മിപ്പിക്കുകയാണ്. 2010-11 സംസ്ഥാന ബജറ്റിന്റെ 20.45% തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 10-11. അത് 2017-18 23.5%, 23-24 27.19%, 24-25 28.09% സർക്കാർ വർദ്ധിപ്പിച്ചു. ഏത് കാലത്ത്? ഒരു കാലത്തും കേരളം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയ കാലത്തും 8% തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ കണ്ണിൽ ചോരയില്ലാത്ത നടപടി കേന്ദ്രത്തിന്റേതാണ്. അത് പറയാൻ അതിന് ഈ വാക്ക്, ഈ വിശേഷണം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സർ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.